اللهم إنا نسألك ونتوجه إليك بنبيك السيد محمد صلى الله عليه وسلم نبي رحمة الرحمنية يا محمد يا محمد يا محمد يا رسول الله إنا توجهنا بك إلى ربنا في حوائجنا جميعها لتقى الله اللهم فاشف عرفينا عندك يا سلطان ونسألك اللهم به الستر والصيانة والسرور والصلاح والمكاشفة والبركة والبر والمغفرة في الدنيا والآخرة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് യൂസഫുൽ ബുഖാരി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സുഹൃത്തുക്കൾ പരിമിതമായ സൗകര്യങ്ങളാണ് ഈ ഓഡിറ്റോറിയത്തിനകത്തുള്ളത് സുന്നി യുവജന സംഘത്തിൻ്റെ മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ സുന്നി ജാഗരണ സമ്മേളനം നടക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിനു വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങളുടെ മതപരവും ഭൗതികവുമായ അവരുടെ വിവിധ പ്രശ്നങ്ങളും മതപരമായ അവരുടെ ആവശ്യങ്ങളും പരിഹരിക്കുകയും ആവശ്യമായ മതപരമായ വിധിവിലക്കുകൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും പരിശുദ്ധ ഇസ്ലാമിന് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി രാജ്യത്ത് സംഭവിക്കുന്ന വിവിധ കാര്യങ്ങളെ യഥാസമയം പ്രതിരോധിക്കുകയും വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ആധികാരിക മത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1924 മുതൽ കേരളക്കരയിൽ ഈ മത സംഘടന പണ്ഡിത സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായി കേരളത്തിലെ മുസ്ലിങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം തൊട്ടു തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശമെത്തിയ ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെ തനിമ, അതിൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യം നിലനിർത്തുകയും പാരമ്പര്യത്തിന് വിരുദ്ധമായി മതത്തിൻ്റെ പേരിൽ ഓരോ കാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചിന്താധാരകളെ, ആ ചിന്താധാരകളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങളെ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിൻ്റെ പാന്താവിൽ, ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ കീഴ്ഘടകങ്ങളായി വിവിധ സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘവും
സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയത്തുൽ മുഅല്ലിമീനും തുടങ്ങി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അടക്കമുള്ള സംഘടനകൾ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഭൗതികമായ ഇവിടുത്തെ ഭരണപരമായ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജമിയത്തുലുലമയോ അതിൻ്റെ പോഷക സംഘടനകളോ കീഴ്ഘടകങ്ങളോ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. തികച്ചും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഘടനകൾ സംഘടിപ്പിക്കപ്പെട്ടത്. അതിനർത്ഥം മതപരമായ ഇവിടുത്തെ ഭൗതികമായ രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സംഘടനയ്ക്ക് അതിൻ്റെ ഘടകങ്ങൾക്ക് അഭിപ്രായമില്ലെന്നോ അതിനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നു എന്നോ അല്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ യഥാസമയം ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിനും നിലനിൽപ്പിനും നമ്മുടെ മഹല്ലുകളിലെയും രാജ്യത്തെയും സമുദായത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റത്തിനു വേണ്ടിയും ഈ പണ്ഡിത സംഘടന യഥോചിതം ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലകളുടെ ചരിത്രം അതിന് സാക്ഷിയാണ്. എന്നാൽ സമസ്ത കേരള ജമീയത്തുലുലമയുടെ ഈ പണ്ഡിത സംഘടനയുടെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ പണ്ഡിത സംഘടനയെ ഏതെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ സംഘങ്ങളുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടി ചില പ്രത്യേക സംഘങ്ങളോട് മാത്രമേ യോജിക്കാവൂ എന്നും ചില പ്രത്യേക സംഘങ്ങളിൽ മാത്രമേ അംഗത്വമുണ്ടാകാവൂ എന്നും ഉള്ള തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇടക്കാലത്ത് ഉണ്ടായിപ്പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഐക്യത്തിനോ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പുരോഗതിക്കോ അല്ല, മറിച്ച് യഥാർത്ഥ ദീനിൻ്റെ മാർഗത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ പ്രചാരണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ തേജോപദം ചെയ്യാനും ഈ പണ്ഡിത സംഘടനയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ഈ പണ്ഡിത സംഘടനയുടെ നേതൃത്വത്തെ പണ്ഡിത സംഘടന എന്ന് രൂപീകൃതമായോ അന്നു മുതൽ തന്നെ രാഷ്ട്രീയമായും ഭരണപരമായും മറ്റെല്ലാ തരത്തിലുള്ള ഇവിടുത്തെ ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സംഘടനയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിരോധിക്കുക എന്നത് തീർച്ചയായും സംഘടനയുടെയും സംഘടനയുടെ കീഴ്ഘടകങ്ങളുടെയും പോഷക ഘടകങ്ങളുടെയും ലക്ഷ്യമാണ്. ഇവിടെ ഒരു കാലത്ത് മുസ്ലിങ്ങൾ ആരും താഗൂത്തി ഭരണകൂടത്തിനെ അനുകൂലിക്കരുതെന്നും വോട്ട് ചെയ്യരുതെന്നും വോട്ട് ചെയ്യുന്നത് അനിസ്ലാമികമാണെന്നും പറഞ്ഞിരുന്ന ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചിരുന്ന ചില സംഘങ്ങളുണ്ട്. ആ സംഘത്തിൽപ്പെട്ട അതിൻ്റെ ഇന്നത്തെ രൂപത്തിലുള്ള ചില സംഘങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുകയും അത് പരിപൂർണമാകാതെ വിജയം കാണാതെ അവരുടെ പ്രഖ്യാപനങ്ങൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ തീരുമാനങ്ങൾ അത് പാളിപ്പോവുകയും പ്രാവർത്തികമാകാതെ വരികയും ചെയ്തപ്പോൾ അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനകളെ അതിൻ്റെ നേതൃത്വത്തെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ
പ്രവർത്തനങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനത്തെ തീർച്ചയായും ഈ സംഘടന അത് അതിനെ പ്രതിരോധിക്കും. ജനങ്ങളെ ആ കാര്യത്തിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഈ സമ്മേളനം അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾക്കും കൃത്യമായി മറുപടി പറയുമെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ചില തീവ്രവാദ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയാകുന്നതിന് വേണ്ടി വലിയ സമ്മേളനങ്ങൾ ലക്ഷങ്ങൾ മുടക്കി സമ്മേളനങ്ങൾ നടത്തി രാജ്യത്തുള്ള പലതരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി പരസ്യമായ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പക്ഷേ അത് വിജയിക്കാതെ പോയി. വിജയിക്കാതെ പോയ തങ്ങളുടെ അജണ്ടകൾ കാരണമായി സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരായി, സമൂഹത്തിൽ നാണം കെട്ടവരായി മാറിയ ചില ആളുകൾ അവരുടെ നാണക്കേട് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അതിനും മറയാക്കുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സംഘടനകളെയുമാണ്. ഇത് ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തീവ്രവാദ സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പരസ്യമായി രാഷ്ട്രീയത്തിനു വേണ്ടി രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് സാധ്യമാകാതെ പോയ സംഘടനകളും വേറെയും പല തീവ്രവാദ സംഘടനകളും പലരും എല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ച് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിൻ്റെ കീഴ്ഘടകങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ നേതൃത്വം അവർ ഇവിടെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം. ആധികാരികമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ആധികാരികമായി ആ കാര്യങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കും. അതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കും. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്ന ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവർകളാണ്. ആദരപൂർവം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കകം. അതുപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദ് അവർകളാണ്. ദീനിന്റെ ഖിദ്മത്തിലായി ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ബുഖാരി എല്ലാ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് കഠിനമായി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ഇവിടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനരംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ അണികൾക്ക് പ്രവർത്തകന്മാർക്ക് എപ്പോഴും നേതൃത്വം കൊടുക്കുന്ന എപ്പോഴും നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവർ നമ്മുടെ ഈ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറാംഗങ്ങൾ ബാബുസ്താദിനെ പോലെ, അതുപോലെ മഞ്ഞപ്പറ്റാംസ് ഉസ്താദ് തുടങ്ങി സമസ്ത കേരള സുന്നിവന സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ തുടങ്ങി ധാരാളം നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ വൈസി തുടങ്ങി ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാ മുശാവറയുടെ പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും നമ്മുടെ ഈ പരിപാടിയിലെത്തും. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനു വേണ്ടി ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم على حبيب الله محمد وآله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك، صدق الله مولانا العظيم. قل آمنت بالله ثم استقيم، قال رسول الله. പ്രിയമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ അംഗങ്ങളായ സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ ആർക്കും വിട്ടിട്ടില്ല, അതിൻ്റെ അടിമകളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ അല്ലാഹു സ്വയം പോറ്റ, അല്ലാഹുവിൻ്റെ ഇഷ്ടം പോലെ. ഈ തോന്നുണ്ടാവും, കുറച്ചുണ്ടാവും, രോഗമുണ്ടാവും, ആരോഗ്യമുണ്ടാവും, എല്ലാ നേരം ഉണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ ഉദ്ദേശം പോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പോറ്റണ്. നമ്മളെ ഉടമ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം. അതല്ലാതെ രണ്ടാമത്തെ ഒരുടമ മുസ്ലിമായി വിശ്വസിക്കുന്ന ആളുകളെ വിശ്വാസത്തിലില്ല, ഒരു ജനങ്ങൾക്കും യഥാർത്ഥത്തിലുമില്ല, ഒരു സൃഷ്ടികൾക്കും രണ്ടാമത്തെ ഒരു സൃഷ്ടാവില്ല, ഒരുടമക്കാരനില്ല. രക്ഷിക്കാനും ശിക്ഷിക്കാനും മഹാനായ റബ്ബ്. ആ മഹാനായ റബ്ബിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ള ജീവികളെയും രക്ഷമാറുക. അല്ലാഹുവിൽ വിശ്വസിക്കുക. അല്ലാഹു തആലയാണ് വിജയിപ്പിക്കുന്നവനും തോൽപ്പിക്കുന്നവനും, ഉയർത്തുന്നവനും താത്തുന്നവനും, അന്നം തരുന്നവനും പാനം തരുന്നവനും ജീവൻ നിലനിർത്തുന്നവനും മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല. ആ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മനസ്സിനാകാൻ ആവശ്യമായ കാര്യം ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവാന്മാരായ നബിമാർ മുഖേന ജനങ്ങൾക്ക് പഠിപ്പിച്ചു. ഏവർക്കും, ഏത് ബുദ്ധി കുറഞ്ഞ ആളുകൾക്കും സത്യമാണെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ മുഈജിസത്ത് കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ഇസ്ലാം ദീൻ. ആ ഇസ്ലാം ദീനിൽ വിശ്വസിക്കുക, ഇതൊരു മനുഷ്യൻ്റെ കടമ. അതൊരു തമാശയല്ല, അതൊരു കോമാളിയല്ല. അത് ആമന്ത് ബില്ലാഹി സുമ്മസ്തഖീം, അല്ലാഹുവിൽ വിശ്വസിച്ചു, അല്ലാഹു തആലല്ലാതെ ഇലാഹില്ല, അല്ലാഹാണ് എൻ്റെ ഇലാഹ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ ഇസ്തിഖാമത്തിൻ്റെ മേലിൽ പോവുക. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഭയപ്പെടുക. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുക, അല്ല വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അത് മാത്രമല്ല, അവന് ബന്ധപ്പെട്ടവരെല്ലാവരെയും ഈ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനുള്ള കഴിവ്. ഏതെല്ലാം കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് കൊടുത്തിക്കണ്, ആ കഴിവെല്ലാം ഉപയോഗിച്ച് അവൻ്റെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് മാത്രമല്ല, അവൻ എവിടെ എത്താൻ കഴിയും, ആ എത്തിനോടത്തെല്ലാം പോയിട്ട് ജനങ്ങളെ നന്നാക്കുക, സത്യവിശ്വാസം കൊള്ള ക്ഷണിക്കുക. അതിനൊരാളെ മുഖം നോക്കേണ്ടതില്ല, അതിനൊരാളെ പാർട്ടി നോക്കേണ്ടതില്ല, പേര് മാറേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ ദീന്, ജനങ്ങൾക്ക് തന്നതായ ദീന്, സത്യമായ ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് കടമയാണ്, വിവരമുള്ള ആളുകൾക്ക് പ്രത്യേകം കടമയാണ്. വിവരമില്ലാത്ത ആളുകൾക്ക് അവരെ കഴിവനുസരിച്ച് അതിനോട് സഹകരിക്കുക, ചെയ്യുക. ഇത് ഈ വിശ്വാസത്തിൽ അടിവർച്ച കൂട്ടരാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ. അഖിൽ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ ഈ വിശ്വാസത്തിൽ അല്ലാഹുവിലും അല്ലാഹു തആലാൻ്റെ അമ്പിയാക്കന്മാരിലും റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ, ഈ മൂന്ന് കയറുകൊണ്ട് കെട്ടപ്പെട്ടവരാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ. ആ കെട്ട് കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാതെ ആർക്കും കഴിയൂല. റളിയനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ്യ എന്ന ഈ അഹദ് പുതുക്കാൻ വേണ്ടി ദിനം പരതി മൂന്ന് പ്രാവശ്യം പറയുന്ന ആളുകളാണ് സുന്നികൾ.
റലീന ബില്ലാഹി റബ്ബൻ, അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബായി പൊരുത്തപ്പെട്ടു, അല്ലാഹുവിൽ ഒരു സംശയമില്ല. ഒബിൽ ഇസ്ലാമി ദീനം, ഇസ്ലാമിനെ ദീനായി പൊരുത്തപ്പെട്ട്, ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായും റസൂലായും പൊരുത്തപ്പെട്ടു എന്ന വിശ്വാസം ഇങ്ങനെ പുതുക്കാൻ വേണ്ടി നിത്യം മൂന്ന് വട്ടം പറയുന്നവരാണ് സുന്നികളായ ആളുകളും ഇവൻ. അപ്പൊ ഈ ഇതിന് ഒരു തളർച്ചയും പറ്റൂല, ഒരു തകരാറും പറ്റൂല. പിന്നെ മൂമിനായ മനുഷ്യനെ പറ്റി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അജവല്ലി അംരിൽ മൂമിൻ ഇൻ അസാബത്തു സറാവു ഫശകറ ഫലഹു അജ്ർ വഇൻ അസാബത്തു ഗറാവു ഫസബറ ഫലഹു അജ്ർ. ഒരു മൂമിന്റെ കാര്യം അതിശയമാണ്. ഒരു മൂമിനായ മനുഷ്യന് സന്തോഷം എത്തിയാൽ ഓം അള്ളാഹു തആലക്ക് ശുക്ര ചെയ്ത് ഓന് കൂലി വാരിയാണ്. അതേസമയത്ത് ക്ലേശമെത്തി ഒരു മുമ്പിന് എന്തെങ്കിലും ഒരു ക്ലേശം, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും ഒരു തളർച്ച വന്നു, എന്നാൽ അവരെന്താ ഇന്നാലില്ലായോ ഇന്നായിലേ രാജീവ് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ക്ഷമിക്കുക, അപ്പോൾ ഓന് കൂലി. ഏതായാലും കൂടി അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ എല്ലാത്തിനും കൈയുള്ളൂ എന്നുള്ള ഉറപ്പായാൽ രോഗമായാലും കൂലിയാണ്, തിടുക്കം വന്നാലും കൂലിയാണ് മുമിനായെ. അപ്പൊ ഈ ഈമാൻ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈമാനിന് ഇടർച്ച വരാൻ പാടില്ല, തളർച്ച വരാൻ പാടില്ല. മറ്റുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞുകൂടാനുള്ള കാര്യങ്ങൾ, അത് എങ്ങനെയൊക്കെ കഴിയണം, ഹലാലായി ഏത് ബിസിനസ്സും ചെയ്യാർക്കും ഹലാലാകണം, ഹറാമ് തിന്നാൻ പാടില്ല. ഹറാമ് തിന്നുന്ന ശരീരം നരകം കൊണ്ടാണ് ബന്ധപ്പെട്ടത്. ഹലാലായി ഏത് ജോലിയും ചെയ്യാൻ പറ്റും. പിന്നെ ഏത് പേരിലല്ലേ ഇസ്ലാമിനോട് എതിരാകാത്ത ഏത് പേരിലല്ലേ ഏത് സംഘടനയിലും ചേർന്നീന് മുസ്ലിമീങ്ങൾക്കോ പണ്ഡിതന്മാർക്കോ പഴയകാലം മുതൽ ഈ കാലം വരെ ഒരഭിപ്രായമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അത് കൈക്കൊള്ളണം. പിന്നെ അവൻ ഏതായി മറ്റതായി, അക്കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്തിലില്ല. അപ്പം അത് മുമ്പേ പഴയകാലം മുതൽക്ക് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളിൽ രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായമുള്ളവരും ഉണ്ട്. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെ ഒന്നും രണ്ടും മൂന്നായിട്ട് മുറുക്കി പിടിക്കുന്ന കൂട്ടക്കാരാണ്, പിന്നെ എതിലും രാഷ്ട്രീയമുള്ളും. അങ്ങനത്തെ ആളുകൾ എത്രയോ ആളുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഭിന്നിക്കുമെന്ന് നമ്മൾ ഒരു നിരക്കും മനസ്സിലാക്കണില്ല. ഈ കാലം വരെ അവർ ഭിന്നിച്ചിട്ടുമില്ല. അങ്ങനെ ഭിന്നിപ്പിക്കാൻ അതല്ലാത്ത ഒരു സൃഷ്ടികൾക്കും കഴിയുമില്ല. ഈ ശക്തിയുള്ള ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ നേതാക്കളായ മഹാനായ താജുൽ ഉലമ, മഹാനായ ഖമറുൽ ഉലമ പോലത്തെ ആളുകൾ, പെരുമള ഉസ്താദ്, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സാദാത്തുക്കൾ, ഇവരെല്ലാം പിന്നെ പ്രമുഖന്മാർ നേതാക്കൾ എല്ലാ ആളുകളും നമ്മളെ കൂടെ ഉണ്ട്. അവരെല്ലാം നല്ല ഉറപ്പിൽ ഈമാൻ ഉറച്ച കൂട്ടക്കാരാണ്. അവരെ പിന്നിലാണ് നിന്നാൽ മതി, എന്തെങ്കിലും കാരണത്താൽ തർക്കം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഉസ്താദ് വന്നിക്കണേ, ഞാൻ നിർത്തിയാണ് എന്ത് കഴിഞ്ഞ്. അപ്പോ ആരെങ്കിലും നമ്മൾ ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരാൾ ഭിന്നിപ്പിക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂല, അള്ളാഹുക്കേ കഴിയുള്ളൂ എന്നുള്ള ഈമാൻ ഉണ്ടായാൽ ഇത് ഒന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒരു ഭിന്നിപ്പ് ഏശനുണ്ടാക്കി ഭിന്നിപ്പിക്കണ പണിയുണ്ട്. അതെന്താ, ഒരടിമനെ ഒരാൾ കൊണ്ട് യേശനെ കൊണ്ട് ഭിന്നിപ്പിക്കാൻ നല്ല പണി. യേശനെ കൊണ്ട് ഭിന്നിപ്പിക്കുന്ന മാത്രമല്ല, മരിച്ചും പോകും ഒരാൾ ഒരടിമനെ കൊണ്ട്. അപ്പൊ കൊള്ളാൻ വന്ന ആളോട് ഉടമസ്ഥൻ പറഞ്ഞ്, നല്ല അടിമയാണ്, യാതൊരു കുഴപ്പമില്ല, നമീമത്ത് പറഞ്ഞ ആളുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല, നമീമത്ത് പറയും, അത് സൂക്ഷിക്കണം. അപ്പൊ ഇവനെ സാരാക്കിയില്ല, വാങ്ങിക്കൊണ്ടേ വാങ്ങിക്കൊണ്ടേ. കുറച്ച് ദിവസം പെരിയലൊക്കെ കഴിഞ്ഞുകൂട്ടി, എന്നിട്ട് ഇപ്പം പറഞ്ഞ് എൻ്റെ ഭാര്യ, മുതലാളിൻ്റെ ഭാര്യനോട്, നിങ്ങളോട് ഭർത്താവിന് ഇഷ്ടമില്ല, മുമ്പില് വേറെ പെണ്ണിനെ കൊണ്ടൊരാളുടെ അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ ചീപ്പാക്കി. മൂപ്പരോട് എന്ത്, അതിന് ഞാൻ ഒരു പണി പറഞ്ഞുതരാം, നിങ്ങളോട് സ്നേഹം ഉണ്ടാകാൻ നല്ലൊരു പണി. അതെന്താ, മൂപ്പര് നെറുതലിയിൽ നിന്ന് രണ്ട് മുടി മുറിച്ച് തരാം, എന്നാൽ ഞാൻ സീറി ചെയ്തോളാം, എന്നാൽ നിങ്ങളോട് സ്നേഹം കൂടുതലാവും. എന്ന് ഞാൻ ഉണ്ടാക്കി പറയല്ലേ കിത്താബ്, വലിയൊരു കിത്താബ് പറഞ്ഞ് ചെലുത്തരാ. ഏതെങ്കിലും ആട്ടെ, അവനെന്ത് പറഞ്ഞത്, അയാൾ തലയിൽ നിന്ന് രണ്ട് മുടി എടുത്താൽ ഞാൻ അത് സീറി ചെയ്ത് കണ്ട് അയാൾക്ക് നിങ്ങളോട് സ്നേഹം വർദ്ധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഏൽപ്പിച്ച്. അതിന് അയാൾ ഉറങ്ങുമ്പോൾ ഒരു കത്തിയായിട്ട് പോയിട്ട്
ജനതരിയിൽ നിന്ന് മുടിയെടുക്കാൻ മറ്റയാളോട് നേരെ മരിച്ചു പോയി പറഞ്ഞു. എന്താ പറഞ്ഞു? നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്പം നിങ്ങളെ കൊല്ലുക എന്നുള്ള അഭിപ്രായം ഉണ്ട്. മുമ്പര് വേറൊരാളെ കണ്ടു വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനിപ്പോൾ നിങ്ങളെ കൊല്ലാൻ അഭിപ്രായമുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് ശരിയാണോന്നറിയങ്ങൾ ഉറങ്ങണമായി കിടന്നു നോക്കിയേണ്ടി. അപ്പോൾ അറിയാം വിഷയം തന്നെ. ഇയാൾ ഉറങ്ങണമായി കിടന്നു. ഉറങ്ങണമായി കിടന്നപ്പോൾ പുള്ളി കത്തിയിട്ട് വരുന്നാ കണ്ടേ. ആ ശരി, ആ കത്തിയിട്ട് ഇയാൾ ഇവിടെ കൊന്നു. അപ്പോൾ ഓളെ കുടുംബങ്ങൾ എന്ന് കണ്ട് ഇവനെ കൊന്നു. ശരി, ഇന്ന് നമീമത്ത്. ഈ നമീമത്ത് കൊണ്ട് രണ്ട് ശവമുണ്ടായിരുന്നു മാത്രമല്ല, ആ കുടുംബങ്ങൾ മുൽക്കാലാകാലം കലാപങ്ങൾ നടന്നു. ഇത് നമീമത്താണ്, ചെറിയൊരു വാക്ക. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ നമീമത്ത് അത് നമ്മളിപ്പെട്ടവരും ബുദ്ധിയില്ലാത്തവരും എന്തെങ്കിലും പറഞ്ഞു പോകും. ചിലപ്പോൾ നമ്മൾ നേതാക്കന്മാരെ പറ്റി എന്തെങ്കിലും പറയും, അത് ഇബ്ലീസ് പറയിക്കുക. അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരരുത്. പിന്നെ ഭിന്നിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കൈവാണ്. അല്ലാത്തവർക്കും ചെയ്യാൻ കഴിയില്ല, ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു തആലയാണ്, അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെയും നിങ്ങളെ അമലിനെ അല്ലേ വടക്കണം. അല്ലാത്തവർക്കും ഒന്നും കഴിയില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ മേലിൽ ശക്തിയായി ഒന്നാകണം. യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ശക്തി ജമാഅത്തിൻ്റെ മേലാണ്. ജമാഅത്തിന് എന്ത് കാരണത്താലും നമ്മൾ ഈ ജമാഅത്ത് സുന്നത്ത് ജമാഅത്ത് അതായ നിലയ്ക്ക് കൊണ്ടുനടക്കണം വെച്ചിട്ട് മരിച്ചു പോകുമ്പോൾ മുമ്മിനാകണമെന്നും പരലോകത്തിൽ രക്ഷ കിട്ടണം വെച്ചിട്ട് മാത്രമാണ് സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ സുന്നത്ത് ജമാഅത്ത് ഒരാളെ മുഖം നോക്കിയിട്ടല്ല, ഒരാളെ വെറുപ്പ് നോക്കിയിട്ടല്ല. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മളെ നേതാക്കൾമാർ നമ്മളെ നേതാക്കന്മാരാണ്. അവർ മനുഷ്യന്മാരാണ്, അമ്പിയാക്കന്മാരോ മലായിക്കത്തൊന്നുമല്ല. എന്നാലും നേതാവായി കഴിഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിങ്ങണ് അലൈക്കും ബിസ്സമിയത്ത ഒരു ഉമ്മിറ അലൈക്കും അബിദൻ നബിശിയാണ്. നമുക്കൊരു നേതാവാകുക എന്നുള്ളത് ഒരു സാങ്കേതിക മാത്രമല്ല, ഇത് ദീനിനൊരു നേതാവ് വേണം. തുടർന്നാൽ ആ ഇമാമു സലാം വീട്ടുന്നവരെ അയാൾക്ക് എതിരുകെട്ടാൻ പാടില്ലല്ലോ. നമ്മളൊരു സംഘടനയിൽ ചേർന്ന് ബയ്യത്ത് ചെയ്താൽ നമ്മളെ നാവിന് ഒരു ശക്തിയുണ്ട്, നമ്മളെ ഹൃദയത്തിന് ഒരു ശക്തിയുണ്ട്. ഇതാ വഴുത അഖലഫ എന്ന് പറഞ്ഞത് മുനാഫിക്കിൻ്റെ അടയാളമാണ്. അപ്പം സംഘടന എന്ന് പറയുന്നത് ചെറിയതാണെന്ന് മനസ്സിലാക്കരുത്. ഈ നേതാക്കൾ സ്വീകരിച്ച നേതാക്കൾ തന്നെ അത് വിടാൻ പറ്റൂല. അത് നല്ല കാര്യമാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ചാൽ പറഞ്ഞു തരും. അത് പറഞ്ഞു തരാൻ ഓരോരുത്തക്ക് പോകണതിന് മുമ്പ് തന്നെ ആളുകളുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞു കേട്ടതുകൊണ്ട് നിങ്ങളിതൊരു നമീമത്തായും കൊണ്ട് ഛിന്ന ഭിന്നമാകുക എന്നുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല ഇൻഷാല്ലാഹ്. നമ്മളിൽ ഈമാനുള്ള ആളുകളാണ്. അള്ളാഹു തആല ഈമാനെ ശക്തിയാക്കി തരട്ടെ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് നാടകം കളിച്ച് കാഫറാകുക എന്നുള്ളത് അത് നമ്മൾക്ക് പറ്റിയതല്ല. അത് പറ്റുന്നവരെ ചെയ്തോട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ സാരിയങ്ങളെ കൂട്ടത്തിലാക്കി തരട്ടെ. നമ്മളെ നേതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു തആല ഹുസ്നുല്ലാഖിബത്തും ആഫിയത്തും എല്ലാം ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്തഖീം കമാ ഉമിർത എന്ന ആയത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കണം. അസ്സലാമു അലൈക്കും. ഇനി അധ്യക്ഷ പ്രസംഗമാണ്, പക്ഷേ അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രസംഗം നടക്കുകയാണ്. ആദരപൂർവം ഉസ്താദിനെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുക. ബിസ്മില്ലാഹിർ അദീമുൽ ഖുദ്റത്തി വസ്സാൻ شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين
والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الدين النصيحة. قالوا: لمن؟ قال: لله ولرسوله ولأئمة المسلمين وعامتهم. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മുനാഫിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ട്. പക്ഷേ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുസ്ലിം സമുദായത്തിന് വരുന്ന അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അവരുടെ ഷെറിൽ നിന്ന് മോചനം നേടാൻ ജനങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവർ ഒന്നുകൂടി ശക്തിയാർജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഫലമാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം നിലവിൽ വന്നപ്പോൾ സകാത്ത് കൊടുക്കുകയില്ലെന്നും ഭരണാധികാരിയെ അംഗീകരിക്കുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ അവരെ പരാജയപ്പെടുത്തി. ശേഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലം വന്നപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും ശേഷം ഉണ്ടായ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിനിടക്ക് വന്ന രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണകാലത്ത് ഈ മുനാഫിക്കുകൾ പ്രവർത്തിച്ചത് ചരിത്രത്തിൽ മയാട് കിടക്കുകയാണ്. പക്ഷേ മഹാന്മാരായ സ്വഹാബത്ത്
അവരെ കണ്ടറിയുകയും അവരുടെ സിറിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊന്നും അടങ്ങാത്ത ഈ വിഭാഗം, മുനാഫിഖ് വിഭാഗം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോൾ യുദ്ധം തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നല്ല, അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവി റളിയല്ലാഹു അൻഹുവിന്റെയും ഇടക്ക് അവർ യുദ്ധം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ഈ മുനാഫിക്കുകളായിരുന്നു അതിന്റെ പിന്നിൽ ഉള്ളത്. അവരുടെ പ്രധാന ലക്ഷ്യം യുദ്ധം നടത്തി സഹാബികളെ തമ്മിലടുപ്പിക്കുകയും മാത്രമല്ല യുദ്ധത്തിലൂടെ സഹാബികളെ കൊന്നൊടുക്കുകയും ആയിരുന്നു. നടന്നില്ല. യുദ്ധത്തിന്റെ ചെറിയൊരു തുടക്കം മാത്രമുണ്ടായെങ്കിലും അമ്രു ബില്ലാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, നമ്മുടെ കയ്യിൽ പരിശുദ്ധ ഖുർആനുണ്ട്, നമുക്ക് ഈ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് നടക്കാം, യുദ്ധം വേണ്ട, നിർത്തണം. ഒരൊറ്റ വാക്ക് പറയുമ്പോൾ യുദ്ധം സഹാബികൾ നിർത്തി. സഹാബികൾ നിർത്തിയപ്പോൾ അതിന്റെ ഇടയിൽ കൂടി യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിച്ച കപടവിശ്വാസികളും യുദ്ധം നിർത്താൻ നിർബന്ധിതരായി. പിന്നെ അവർ എന്താണ് തന്ത്രമെന്ന് മെനഞ്ഞെടുക്കുകയാണ്. ആ തന്ത്രത്തിന്റെ ഫലമായി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ എതിരിൽ ഒരു ഹുക്കൂമത്തെ ഇലാഹി വാദവുമായി രംഗത്തിറങ്ങി. ഇവിടെ അംറു ബിൽ ആസ് എന്ന സഹാബിയെ മധ്യസ്ഥനായി നിശ്ചയിച്ചിരിക്കുന്നു. അത് ഖുർആനിനെതിരാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അല്ലാഹുവിനല്ലാതെ വിധി പറയാനും ഉണ്ടാക്കാനും അധികാരമില്ല എന്ന ഖുർആൻ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ മധ്യസ്ഥനാക്കിയത് ശരിയായില്ലെന്ന് അവർ വാദിച്ചു. അലി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, ഇത് സത്യമാണ് പറഞ്ഞ വാക്ക്, പക്ഷേ ഇവരുടെ ലക്ഷ്യം ചീത്തയാണ്, ബാത്തിലാണ്, അള്ളാഹുവിനല്ലാതെ വിധി പാടില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടായാൽ ആ തർക്കപരിഹാരത്തിന് അള്ളാഹു തആല വരുമെന്നല്ല, മറിച്ച് എല്ലാ നിയമങ്ങൾക്കും അടിസ്ഥാനം അള്ളാഹുവിന്റെ വിധിയാണ്. ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. പരിശുദ്ധ ഖുർആൻ ഒരേ ഒരു സൂറത്തിൽ തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ നിയമമനുസരിച്ചല്ലാതെ അള്ളാഹുവിന്റെ വിധിക്കെതിരായി ആരെങ്കിലും ഒരു വിധി ഉണ്ടാക്കിയാൽ, വിധി കൽപ്പിച്ചാൽ അവർ ഫാസിഖുകളും ളാലിമുകളും സത്യനിഷേധികളും ആണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. ആകയാൽ വിധി പറയേണ്ടവർ മനുഷ്യരാണ്, വിധി കൽപ്പിക്കേണ്ടത് മനുഷ്യരാണ്, ആ വിധി കൽപ്പിക്കുന്നതും പറയുന്നതും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആവണം, അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ആവണം എന്നല്ലാതെ ഒരു വിധിയും ആർക്കും പറയാൻ പാടില്ലെന്ന് പറയുന്ന ഈ വാദം ഒരിക്കലും ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കുകയും അവരെ വാദപ്രതിവാദത്തിലൂടെയും ചർച്ചയിലൂടെയും പരാജയപ്പെടുത്തുകയും അതിൽ നിന്ന് വലിയ ഭാഗം അവരുടെ തെറ്റായ വാദത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ഞാനിത് ആമുഖമായി പറഞ്ഞത്
അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ പതറിപ്പോകാതിരിക്കാനാണ്. എന്തെല്ലാം മുഖോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഭൗതികമായ ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുതലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എവിടെയുമില്ലാത്ത പാതാളത്തിൽ ഒളിച്ചു കിടന്നിരുന്ന ഒരു വിഭാഗം, അവരെ ഒരാളും കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവും അവരോട് സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല, അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടില്ല, അവർ ഈ ലോകത്ത് ഉണ്ടോ എന്ന് തന്നെ ആർക്കും അറിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗം വന്ന് പണ്ട് ഏതോ ഒരു ഇടജന്തു പറഞ്ഞു പോലും പാമ്പ് കടിച്ച് മരിച്ചിട്ട് ജനാദ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ ഇടജന്തു പറഞ്ഞു പോൽ, ആ ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെയാണ്. ആരോട്? ഈ ചെറിയ ചൂണ്ടലിടാൻ പിടിക്കുന്ന ഈ ഇഴജന്തുവിനോടല്ല. അതുപോലെ കളിച്ചാൽ അങ്ങനെയാണെന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇങ്ങോട്ട് വന്ന് എന്തൊക്കെയോ പറയുന്നു. പക്ഷേ സുന്നത്തമായത്തിന്റെ ആളുകൾ പതറിപ്പോകരുത്, ഇടറിപ്പോകരുത്. പോകുമെന്ന് പറയുകയല്ല, ഒരിക്കലും സുന്നത്തമായത്ത് ഇടറിപ്പോവുകയില്ല, പതറുകയില്ല, ഉറച്ചു നിൽക്കുന്നവരാണ്, യാതൊരു സംശയവും ഇല്ല. എങ്കിലും ഈ ചതിപ്രയോഗം നടത്തുന്ന, കാപട്യപ്രവർത്തനം നടത്തുന്ന വിഭാഗം ഏത് കാലവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അല്ലാതെ ഇപ്പോൾ നടക്കുന്ന ഈ പേക്കൂത്തുകളും ഒച്ചപ്പാടുകളും ഏത് മനുഷ്യനും പുച്ഛിച്ച് തള്ളുകയല്ലാതെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അത് കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ സത്യമാണെന്ന് കരുതുകയോ ഇല്ല. അതുകൊണ്ട് അതിന് മറുപടി പറയാൻ ഞങ്ങൾ ഒരുക്കവും അല്ല, അങ്ങനെ പറയേണ്ട ആവശ്യവും ഇല്ല. അത്രയും തരം താഴ്ന്നവരല്ല അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എപ്പോഴും അന്തസ്സോടുകൂടി പ്രസംഗിക്കുന്നവരാണ്, അന്തസ്സോടുകൂടി എഴുതുന്നവരാണ്, അന്തസ്സോടുകൂടി ജനങ്ങളെ പ്രബോധനം ചെയ്ത് മനസ്സിലാക്കുന്നവരാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അടിമകൾ, അല്ലദീന യംസൂന അലൽ അർളി ഹൗന, ഭൂമുഖത്ത് അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടിമകൾ. അഹങ്കാരം പാടില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ബത്റുൽ ഹഖി വഖംതുൻ നാസ്, സത്യത്തോട് മത്സരിക്കുകയും വഖംതുൻ നാസി മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തി ചീത്ത പറഞ്ഞ് തരം താഴ്ത്തി അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് അഹങ്കാരത്തിന്റെ നിർവചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് കിബ്ർ, അഹങ്കാരം, അഹംഭാവം. ഇത് ഹൃദയത്തിൽ ഒരണുമണി ഉണ്ടായാൽ അവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അഹങ്കാരം എന്ന് സഹാബത്ത് തിരക്കി അവർ ചോദിച്ചു. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ബത്റുൽ ഹഖി, സത്യത്തിനോട് മത്സരിക്കുക, വഖംതുൻ നാസി മനുഷ്യരെ തരം താഴ്ത്തുക, നിസ്സാരപ്പെടുത്തുക, തെറി പറയുക, ചീത്ത പറയുക, കളവ് പറയുക, എങ്ങനെ മനുഷ്യരെ തരം താഴ്ത്താൻ വേണ്ടി എന്തും പറയുക, പ്രവർത്തിക്കുക, അതാണ് അഹങ്കാരം. അള്ളാഹുവിന്റെ അടിമകളുടെ ലക്ഷണം എന്താണ്? അഹങ്കാരമില്ലാതെ വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗന, അള്ളാഹുവിന്റെ ഭൂമുഖത്ത് അവർ വിനയമുള്ളവരായി ജീവിക്കും. അപ്പൊ വിനയുള്ളവരായി ജീവിക്കുമ്പോ വിവരമില്ലാത്തവർക്ക് എന്തും പറയാൻ തോന്നും. അപ്പൊ അവർ പറഞ്ഞാൽ എന്ത് വേണം? വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, വൈദാ ഖാത്തബഹും അൽ ജാഹിലൂന ഖാലൂ സലാമ. വിവരമില്ലാത്ത ആളുകൾ എന്ന് പറയട്ടെ, അല്ലാഹു തആല ജാഹിലൂന എന്നാണ് പറഞ്ഞത്.
ജാഹിലുകളാളെ വിളിക്കാൻ വളരെ പ്രയാസമാണല്ലോ. ഈ ജാഹിലൂന വിവരമില്ലാത്തവർ ഇവരോട് അഭിസംബോധനം ചെയ്താൽ അവർ വിവരക്കേട് വിളമ്പിയാൽ കാലു സലാമ, അവരവരെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിട്ടുകളയുകയും അവരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യുകയല്ലാതെ അവരോട് നേരിടാനും അവരേ നിലക്ക് തന്നെ തന്ന നാണയത്തിൽ മറുപടി കൊടുക്കാനും മുഅ്മിനീങ്ങൾ പോകൂലെന്നാ ഖുർആൻ പറഞ്ഞത്. മറുപടി കൊടുക്കാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല. അപ്പോ മുഅ്മിനീങ്ങൾ ലക്ഷണം, അള്ളാഹുവിന്റെ അടിമകളുടെ ലക്ഷണം ശരിയായ നിലക്ക് പ്രവർത്തിക്കുക, അതിൽ വിനയം പ്രധാന ഘടകമാണ്. ജാഹിലുകൾ വല്ലതും പറഞ്ഞാൽ അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം സ്വഭാവം ഇല്ല. കളവിൻ്റെ കൂമ്പാരം ഒരാൾ പറഞ്ഞു കൂട്ടിയത് കൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇന്നലത്തെ ചന്ദ്രികയിൽ എഴുതി, ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ വിലയിരുത്തിയപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ യു ഡി എഫിന് ചെയ്തിരിക്കുന്നു എന്ന് ഇടതുപക്ഷ ജനാധിപത്യക്കാര് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇന്നലെ ചന്ദ്രികയിൽ കണ്ടു. അപ്പൊ എവിടെയെങ്കിലും എത്തി പോയി എന്ന് ഉറച്ചല്ലേ? നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് പോയില്ല, പിന്നെ ഇങ്ങോട്ട് പോയില്ല, പിന്നെ എവിടെ വായിപ്പോയി നിന്ന് വ്യക്തമായിട്ട് ഇന്നലെ എഴുതി, എല്ലാ പത്രങ്ങളും എഴുതി, ചന്ദ്രികയിലും എഴുതി. ഇപ്പൊ ഇവിടെ ബുദ്ധിയുള്ളവരൊക്കെ അത് മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ ഇപ്പോ രാഷ്ട്രീയക്കാരും ഇത്തരം വേണ്ടാത്ത ഒന്നും പറയുന്നില്ല, ഒരു രാഷ്ട്രീയക്കാരും പറയുന്നില്ല. മുസ്ലിം ലീഗുകാരോട് വളരെ ശക്തിയായിട്ട് താക്കീതറിയിക്കുകയാണ് ഇപ്പോ ഒരു വിഭാഗം ആളുകൾ. ഇവർക്ക് എഴുന്ന ഈ പ്രേമം ഇക്കാലത്ത് ഇപ്പൊ കിട്ടിയതെന്ന് അള്ളാഹു ആലം, അതൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം. ഏതായിരുന്നാലും ബുദ്ധിയുള്ളവർ രാഷ്ട്രീയക്കാർ ഒരൊറ്റ കുട്ടിയും ഒരു വിഭാഗവും ഇത്തരം വിഡിത്തങ്ങളോ അബദ്ധങ്ങളോ ഒന്നും പറയാതെ അവർ അവരുടെ വഴിക്ക് നടക്കുകയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു വിഭാഗം ഇവിടെ എന്തോ പറയുന്നത് കേട്ടാൽ നാം പതറിപ്പോകരുത്. അൽഹംദുലില്ലാ, എന്താണ് സുന്നത്തമാഅത്തിന്റെ കട്ടി, സുന്നത്തമാഅത്തിന്റെ ശക്തി എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തെല്ലാം കളവുകൾ! അത് ചെന്ന് 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 എല്ലാ മഹത്വമുള്ള വസ്തുവിലേക്കും കയറി. ഞാൻ നിർത്തട്ടെ, ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു. ഞാൻ ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കാറില്ല, കാസറ്റും കേൾക്കാറില്ല, സി ഡിയും കേൾക്കാറില്ല, ഒന്നും കേൾക്കാറില്ല. സാറേ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് പോട്ടെ, എമ്മ കേൾക്കണ്ടാതെ ഞാൻ കേൾക്കാറില്ല. പക്ഷേ ഈ മലപ്പുറത്ത് കേൾക്കുന്ന ഒരു പ്രസംഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഹ്റ് മുബാറക്കിനെ സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ ഒറ്റ ഒന്ന് സത്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴൊരു ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോഴ് നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തില്ലേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ആ ഞാൻ പറഞ്ഞു ഉണ്ട്. അതിന് വല്ല സനദും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല. ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെയൊക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സനദ് വേണമോ മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടില്ല, പോകാമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ മർക്കസു തഖാഫത്തു സുന്നിയയിൽ ഷേർ മുബാറക് ഉണ്ട്. ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ എനിക്ക് ഷേർ മുബാറക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടെ എസ് വൈ എസിന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനവറുകളോട് ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു ഷേർ മുബാറക് ഉണ്ട്, അതിൻ്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേറിന്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത് അതദനുലി അൻ ഉഖബ്ബിലഹു, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു അൽഫമറ, ആയിരം വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷേർ മുബാറക് ചുംബനം ചെയ്തു. അതിനുശേഷം അവിടെ വന്ന അയൽമീകൾ, ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വന്ന പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഉമർ അജീലാനി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പണ്ഡിതൻ, അദ്ദേഹം വന്നു. വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നു നിങ്ങളെടുക്കൽ ഷേർ മുബാറക്കുണ്ട് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതെവിടെ? അത് കാണിച്ചു കൊടുത്തു, അതിൻ്റെ സനദ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഹബീബ് അലി ജിബ്രിയെ വിളിച്ചു, ബഹ്റൈനിലുള്ള ഉലമാക്കളെ വിളിച്ചു. എല്ലാ ഉലമാക്കളും വന്ന് സമ്മേളനം കഴിഞ്ഞതിൻ്റെ ശേഷം നേരം വെളുക്കുന്നത് വരെ ആ ഷേർ മുബാറക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ അവർ നിർവഹിച്ചു. എന്നിട്ട് ആ ഷേർ മുബാറക്ക് ചുംബനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും അതിൻ്റെ സനദ് നോക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അവരുടെ അറിവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിപൂർണമായ സനദോടുകൂടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ ഷേർ മുബാറക്ക്. ഈ പറയുന്ന ആളുകളോട് അത് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അവരോട് ചെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു ക്ഷണവും കൊടുത്തിട്ടില്ല. എന്റെ അടുക്കൽ ഷേർ മുബാറക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. നാം അത് വിളംബരം ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ അവിടുത്തെ തലയിലെ മുടി കളയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 140,000-ൽ പരന്നുള്ള സഹാബികൾക്കിടയിൽ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊള്ളു. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഅത്താബിഈകൾ സൂക്ഷിച്ചു, അയ്നിലെ ആരിഹീകൾ സൂക്ഷിച്ചു, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അടുക്കൽ വരെ അവിടെ സൂക്ഷിച്ചു. അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ശരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷെയർ മുബാറക്ക്. എന്തിനു സഹോദരങ്ങളെ ഈ ഷെയർ മുബാറക്കിലേക്ക് കയറണം? അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട 2-3 കഷ്ണം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല, ബിദഈ പ്രസ്ഥാനക്കാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ്. അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ഈ ആളുകൾ പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കൊടുക്കണ്ട. രാഷ്ട്രീയം എന്ന് പറയുന്നത് സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്നും ഒരേ നയമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് മാറ്റമില്ല. ഈ പ്രാവശ്യം ഉരുട്ടിമറിച്ച് പല വിധത്തിലും പറയിപ്പിക്കാൻ പല ആളുകളും നോക്കി. പക്ഷേ ഞമ്മളെന്ത് പറഞ്ഞു? മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കണം. മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കും. അതാരാണ് നല്ലത്, ആരാണ് നല്ലതല്ലാത്തത് എന്ന് ജനങ്ങൾ നോക്കി പിടിച്ചുകൊള്ളട്ടെ. ഞങ്ങൾ ആരോടും ഒന്നും പ്രത്യേകമായി ഒരു വിഭാഗത്തെ എടുത്ത് പറയുന്നില്ല എന്ന് ഞങ്ങൾ ഈ വർഷവും പറഞ്ഞിട്ടുണ്ട്. ലോകസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. രാജ്യം ആര് ഭരിക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം? കോൺഗ്രസ് ആണോ, ബി ജെ പി ആണോ, അതോ മറ്റേതെങ്കിലും മുന്നണിയാണോ, പാർട്ടിയാണോ? മതേതര ജനാധിപത്യ പാർട്ടിയാണ് ഇവിടെ ഭരിക്കേണ്ടത്. അത് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഗുണത്തിലോ അല്ല. മതേതര രാഷ്ട്രം ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് നിലനിൽപ്പുള്ള ഒരു ഭരണം ഇവിടെ ആവശ്യമാണ്. അത് ആരാണെന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിലിപ്പോൾ കോൺഗ്രസ് ആണ്. ഇപ്പോൾ മതേതരമാണെങ്കിൽ തീർച്ചയായും നമ്മൾ ബി ജെ പിയെ മാറ്റി നിർത്തി സംസാരിക്കേണ്ടി വരും. കോൺഗ്രസ് ആണോ അതിൽ കൂടുതൽ ഭേദം? പ്രത്യേകിച്ച് കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഇടതു പാർട്ടികൾ ഒരു മതേതര ബദലിന് വേണ്ടി, ഒരു മൂന്നാം ബദലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കാലഘട്ടമാണത്. അല്ല, മൂന്നാം ബദൽ വന്നാൽ മൂന്നാം ബദലുമാവാം, പക്ഷേ വരുമോ എന്നുള്ളത് അവർ രാഷ്ട്രീയക്കാർ തീരുമാനിക്കേണ്ടതാണ്. മതേതര രാഷ്ട്രീയം ആണ് വേണ്ടത് എന്നതിൽ സംശയം ഇല്ല. അത് പാർട്ടിയുടെ പേര് പറയേണ്ട ആവശ്യം. ഇക്കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ താങ്കൾക്ക് ഇക്കാര്യത്തിലുള്ള ഒരു പ്രതീക്ഷ എന്താണ്, ഒരു പ്രവചനം എന്താണ്? എന്റെ വ്യക്തിപരമായ നിലയിൽ പറഞ്ഞാൽ ഇവിടെ തീർച്ചയായും
നിലവിലുള്ള കക്ഷികളിൽ ജനാധിപത്യ മതേതര രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ വരും എന്നാണ് എന്റെ പ്രതീക്ഷ. താങ്കളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും ലീഗ് എടുക്കുന്ന നിലപാടിൽ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ലീഗിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ ഒരു നിലപാട് ഇല്ലെന്നുള്ളത് നേരത്തെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നയവൈകല്യങ്ങളും അവരുടെ ചില നീക്കങ്ങളും ശരിയല്ലാതെ വരുമ്പോൾ അവർക്ക് പരാജയം സംഭവിക്കുകയും നേരെ ചൊവ്വ നടന്നാൽ വിജയം വരികയും ചെയ്യുക. ഇതാണ് അനുഭവം, സത്യവും അതാണ്. അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. മാറ്റം എല്ലാം അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവാം. പൊതുവെ മുസ്ലിം സമുദായത്തിന് ലീഗിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നാട്ടിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മുസ്ലിം സമുദായത്തിനും അല്ലാത്തവർക്കും അതാത് കാലത്ത് ഏറ്റവും അഭികാമ്യമായി തോന്നുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിംകളുണ്ട്, മുസ്ലിം ലീഗിലും ഉണ്ട്, മറ്റ് പാർട്ടികളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെതായി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഒക്കില്ല. രാഷ്ട്രീയം ഇവിടെ വേണം എന്നത് ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായും വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്ക് ആ ജനാധിപത്യം നിലനിർത്തുന്നതിന് അനിവാര്യമായ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേരാവുന്നതാണ്, പ്രവർത്തിക്കാവുന്നതാണ്. വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗിന്റെ, പ്രത്യേകിച്ച് അഖിലേന്ത്യാ അധ്യക്ഷനായ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് അങ്ങയുടെ സ്ഥാപനത്തിന്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മർക്കസിലെത്തി. അപ്പോൾ ഇതിൽ നിന്ന് പൊതുസമൂഹം കരുതുന്നത് അല്ലെങ്കിൽ മാധ്യമ സമൂഹം കരുതുന്നത് താങ്കൾക്ക് ലീഗിനോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിൽ അയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുന്നു എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് അത് വിശദമാക്കാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ നേരെ വിപരീതമാണ് സത്യം. ഞങ്ങളുടെ സമ്മേളനത്തിലും ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇതിനു മുമ്പും എല്ലാ രാഷ്ട്രീയ വിഭാഗവും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാരും വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നയത്തിൽ മാറ്റം വരുന്നു എന്നല്ലാതെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. ഞങ്ങൾക്ക് മർക്കസ് എന്ന ഈ സ്ഥാപന സമുച്ചയം അതിൻ്റെ കവാടം തുറക്കപ്പെട്ടതാണ്. അവിടെ എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. അവർക്കെല്ലാം അവിടെ പ്രവേശനമുണ്ട്. എന്നും അത് ഒരേ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ നയം എന്നല്ലാതെ ഞങ്ങൾക്ക് അതിൽ പ്രത്യേകമായ മാറ്റമോ ഒരു വിഭാഗത്തോട് അടുപ്പമോ അടുപ്പം കുറവോ ഉണ്ട് എന്ന് പറയാൻ ഇത് ഒരിക്കലും തെളിവല്ല. കഴിഞ്ഞ തവണ മഞ്ചേരിയിൽ കൈക്കൊണ്ട ആ നിലപാട് ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് കരുതാൻ കഴിയും? മഞ്ചേരി എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. മഞ്ചേരി മാത്രമല്ല, കേരളത്തിൽ, അതെ, കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. എല്ലാം 10-20 മണ്ഡലങ്ങളുണ്ടല്ലോ. ആ 20 മണ്ഡലങ്ങളിലും ഒരേ നിലപാടാണ് ഉള്ളത്. അവിടെ നല്ല വ്യക്തിയും നല്ല സ്വഭാവമുള്ളവരും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരും ആണെന്ന് ബോധ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവരായിരിക്കും വിജയിക്കുക. ചിലപ്പോൾ അല്ലാത്തവർ വിജയിച്ചെന്നും വരാം. മഞ്ചേരിയെ സംബന്ധിച്ചൊരു പ്രത്യേകമായ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ഉത്ഭവിക്കുന്നില്ല. തൊട്ടവസാനിച്ച തെരഞ്ഞെടുപ്പുകളിൽ APP വിഭാഗം കൈക്കൊണ്ട നിലപാടുകൾ തന്നെ ഈ വരാനിരിക്കുന്ന ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൈക്കൊള്ളും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും? ഞങ്ങൾ ഓരോ സമയത്തും യുക്തമായ നിലപാടുകൾ കൈക്കൊള്ളും എന്നാണ് കഴിഞ്ഞ കാല അനുഭവം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ലെന്ന് വളരെ വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഉറപ്പു നൽകുകയോ മറ്റൊരു പാർട്ടിയെ എതിർക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയോ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, മേലിലും ഉണ്ടാവുകയില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടി ഇവിടെ സുശക്തമാണ്, വളരെ ഭദ്രമാണ്. അവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലെല്ലാം ഒരു നയവും നിർദ്ദേശവും
വ്യക്തമായി ഉണ്ട്. ഇത് ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. പലപ്പോഴും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ പിന്നെ താങ്കളുടെ വിഭാഗം കൈക്കൊള്ളുന്ന നിലപാടുകൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളുന്ന ചില നിലപാടുകളാണ്, കൃത്യമായ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന നിലപാടല്ല എന്ന് നിങ്ങളുടെ വിമർശകർ നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാശ്വതമായ ഒരു അവസ്ഥയിൽ ഉറച്ചു നിന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അവരും രാജ്യത്ത് നന്മ എന്താണോ അതാണ് അവർ സ്വീകരിക്കുന്നത്. കൂട്ടുകെട്ടുകളും മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഞങ്ങളതിന് തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു മാറ്റവും തിരുത്തലും ആവശ്യമില്ലാത്തവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പൊന്നാനി സീറ്റ് സംബന്ധിച്ചാണ് വളരെയധികം ചർച്ചകളും വിവാദങ്ങളും ആശയ സംവാദങ്ങളും ഒക്കെ നടക്കുന്നത്. അതിൽ പി ഡി പി ഒരു നിലപാടെടുത്തു, ഇടതുമുന്നണി അവിടെ ഒരു പൊതുസ്വതന്ത്രനായ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പി ഡി പി ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നു. എന്താണ് പൊന്നാനി സീറ്റ് സംബന്ധിച്ച് എ പി വിഭാഗത്തിന്റെ നിലപാട്? ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ മഞ്ചേരി ചോദിച്ചു, ഇപ്പോൾ പൊന്നാനി ചോദിക്കുന്നു. ഞാനങ്ങനെ ഒരു പൊന്നാനിക്കൊരു പ്രത്യേകതയൊന്നും കാണുന്നില്ല. പൊന്നാനിയിൽ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ മഞ്ചേരി വേറെയൊന്നുണ്ടാകും, അപ്പോൾ കോഴിക്കോട്ട് മറ്റൊന്നുണ്ടാകും, വയനാട്ടിൽ വേറെയൊന്നുണ്ടാകും. അങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകതയും പ്രത്യേകമായ കാഴ്ചപ്പാടുകളും ജനങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് പൊന്നാനിയെ സംബന്ധിച്ചൊരു വ്യക്തമായി പ്രത്യേകമായി പറയാനൊന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ താങ്കൾ ഇതിനകം തന്നെ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥിയെ നോക്കിയായിരിക്കും കൃത്യമായ നിലപാട് പിന്നീട് ആലോചിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കും എന്നാണ്, അങ്ങനെ തന്നെ വിചാരിക്കാം. എന്നല്ല, സ്ഥാനാർത്ഥിയെ നോക്കിയും പാർട്ടി നോക്കിയും മൊത്തത്തിൽ ഇവിടെ വരേണ്ടുന്ന പാർട്ടിയെ നോക്കിയും എല്ലാം ഉണ്ടാകുമല്ലോ ജനങ്ങൾക്ക്. ഞാൻ ആദ്യം പറഞ്ഞതാണ് അടിസ്ഥാനപരമായി ജനാധിപത്യ മതേതര പാർട്ടിയാണ് ഇവിടെ വരേണ്ടത്. അതിന് തർക്കമില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതാണ് തീരുമാനിക്കുന്നത്. അത് പിന്നെ ആർ എന്നതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ചെയ്യും. അതൊന്നും ഒരു മതപ്രവർത്തകൻ എന്ന നിലക്ക് അതിൻ്റെ ആഴമായ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്ന ആളല്ല ഞാൻ എന്നുകൂടി ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മതപ്രവർത്തകൻ, ഒരു മതനേതാവ് കൂടിയാണെങ്കിലും അണികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അതെ, അണികൾ രാജ്യത്തിൻ്റെ നന്മക്ക് അനിവാര്യമായത് ചെയ്യണമെന്ന് ഞങ്ങൾ അണികളെ പഠിപ്പിക്കുന്നവർ തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പുറകോട്ട് പോവുകയല്ല. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വച്ച് നല്ലതായി ഏതെങ്കിലും പാർട്ടി വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നും ഉണ്ട്. എ പി സുന്നികളുടെ വിമർശകർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അരിവാൾ സുന്നികൾ എന്നാണ്. ഈ ഒരു വിമർശനത്തിന് വേണ്ടി തന്നെയെങ്കിലും ഉന്നയിക്കപ്പെട്ട ഈ ഒരു വാക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിപ്പറയേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യമുള്ള അവസരം. ഇത് രണ്ടും ശരിയല്ല നിങ്ങൾ പറയുന്നത്. എ പി സുന്നി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സുന്നിയൊന്നുമില്ല, എല്ലാം യഥാർത്ഥ സുന്നി ഒന്നാണ് ഉള്ളത്. പിന്നെ സുന്നികളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനാപരമായിട്ട് ഉണ്ടാവാം, അത് വേറെ വിഷയം. സുന്നികൾ എല്ലാം ഒന്ന് തന്നെ. ഈ സുന്നികളുടെ നയം എന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെ ആക്ഷേപിക്കുന്നത് അരിവാൾ എന്ന് പറഞ്ഞു, ഇനി വേറൊക്കെ കൊടുവാൾ എന്ന് പറഞ്ഞു, വേറെ ഒന്ന് മറ്റൊന്ന് പറഞ്ഞു. ആ പറയുന്നത് പറയുന്നവർക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുള്ളൂ. ഞങ്ങൾ അതുമായി യാതൊരു ബന്ധവും ഇല്ല. വളരെയധികം നന്ദി. നമ്മളെന്ത് പറഞ്ഞു? മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കണം. മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കും. അതാരാണ് നല്ലത്, ആരാണ് നല്ലതല്ലാത്തത് എന്ന് ജനങ്ങൾ നോക്കി പിടിച്ചുകൊള്ളട്ടെ. ഞങ്ങൾ ആരോടും ഒന്നും പ്രത്യേകമായി ഒരു വിഭാഗത്തെ എടുത്തു പറയുന്നില്ല എന്ന് ഞങ്ങൾ ഈ വർഷവും പറഞ്ഞിട്ടുണ്ട്.